നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്നും വീണ്ടും ഷിരൂരിൽ അർജുനു വേണ്ടിയുള്ള തെരച്ചിൽ തുടരും കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ തൃപ്തരെന്ന് കുടുംബം പ്രതികരിച്ചിരുന്നു കയർ കണ്ടെത്തിയ ഭാഗത്ത് തന്നെ ലോറി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതായും അർജുന്റെ കുടുംബം വ്യക്തമാക്കി ഇന്നേക്ക് അർജുനെ കാണാതായിട്ട് ഒരു മാസം പിന്നിടുകയാണ് ആദ്യഘട്ടത്തിൽ മന്ദഗതിയിലായിരുന്ന തിരച്ചിൽ കേരളത്തിന്റെ ഇടപെടലിനെ തുടർന്നാണ് ദ്രുതഗതിയിലായത് പ്രതികൂല കാലാവസ്ഥയും പ്രതിസന്ധി സൃഷ്ടിച്ചു പ്രാദേശിക സന്നദ്ധ പ്രവർത്തകനും മുങ്ങൽ വിദഗ്ധനുമായ ഈശ്വർ മൽപ്പയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം നടത്തിയ തെരച്ചിലിൽ അർജുൻ ഓടിച്ച ലോറിയിൽ കെട്ടിയിരുന്ന കയർ കണ്ടെത്തിയിരുന്നു ഇന്നലെ കാർബാറിൽ പാലം തകർന്ന് കാളി നദിയിൽ പതിച്ച ലോറി ഒരു ദിവസം നീണ്ട ദൗത്യത്തിനൊടുവിൽ മാൽപ്പയും സംഘം പുറത്തെടുത്തു അർജുന ആളെ തെരച്ചിൽ ഇന്ന് വീണ്ടും ആരംഭിക്കുമെന്നും വലിയ പ്രതീക്ഷയുണ്ടെന്നും ഈശ്വർ മാൽപ്പയ പ്രതികരിച്ചു വലിയ കല്ലുകളാണ് വെള്ളത്തിനടിയിൽ ഈ കല്ലുകൾ നീക്കാൻ സാധിച്ചാലേ ലോറിയുടെ സ്ഥാനം കൃത്യമായി കണ്ടെത്താൻ സാധിക്കും അതിനാവശ്യമായ ഉപകരണങ്ങൾ ഇല്ല എന്നത് വലിയ പ്രതിസന്ധിയാണെന്ന് അദ്ദേഹം പറയുന്നു തിരച്ചിലും മറ്റുമായി ചില സൗകര്യങ്ങൾ ചെയ്തു തരണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് കാരണം വെള്ളത്തിനടിയിൽ കിടക്കുന്ന കല്ലുകൾ കൈകൊണ്ട് മാറ്റാൻ സാധിക്കുന്നതല്ല കല്ല് നീക്കുന്നതിന് ആവശ്യമായ ചില ഉപകരണങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് വരും ദിവസങ്ങളിൽ അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ മണലും ചെളിയും ഇപ്പോൾ വളരെ കുറവാണ് വലിയ കല്ലുകളാണ് പ്രതിസന്ധി ഡ്രഡ്ജിംഗ് ഉൾപ്പെടെ നടത്തിയാൽ തീർച്ചയായും ലോറി കണ്ടെത്താൻ സാധിക്കും ലോറിയുടെ കയർ കിട്ടിയത് വലിയ പ്രതീക്ഷയാണ് എന്നും മൽപേ പറയുന്നു ശിരൂർ ദൗത്യം ഇന്ന് പുനരാരംഭിക്കുമ്പോൾ ഇന്നത്തെ ദൗത്യത്തിന് നാവികസേന ഉണ്ടാകില്ല എന്നാണ് സൂചന ഡ്രഡ്ജർ എത്തിക്കുന്നതുവരെ നേവി എത്തില്ല എന്നാണ് വിവരം മുങ്ങൽ വിദഗ്ധർ ഈശ്വരമാൽപ്പയുടെ നേതൃത്വത്തിലാകും ഇന്ന് പരിശോധന ബുധനാഴ്ച നടന്ന തിരച്ചിലിൽ നിർണായക കണ്ടെത്തലുകൾ നടത്തിയെന്നിരിക്കെ അർജുന്റെ ലോറി സംബന്ധിച്ച് ഇന്ന് വ്യക്തമായ സൂചന ലഭിക്കുമെന്നാണ് പ്രതീക്ഷ സ്വാതന്ത്ര്യദിനമായതിനാൽ കഴിഞ്ഞ ദിവസം തിരച്ചിൽ ഉണ്ടായിരുന്നില്ല ഡ്രജർ എത്തിച്ച് അർജുനെ കണ്ടെത്തുന്നതുവരെ തിരച്ചിൽ തുടരുമെന്ന ഉറപ്പാണ് ലഭിച്ചതെന്നും കുടുംബം വെളിപ്പെടുത്തി ബുധനാഴ്ച പകൽ മുഴുവൻ തുടർന്ന് ശിരൂരിലെ തിരച്ചിലിനൊടുവിൽ ഗംഗാവലിപ്പുഴി നിന്ന ലോറിയിലെ കയറും വാഹനങ്ങളിലെ ലോഹഭാഗങ്ങളും വീണ്ടെടുക്കുകയായിരുന്നു കോഴിക്കോട് കണ്ണാടിക്കർ സ്വദേശി ലോറി ഡ്രൈവർ അർജുൻ ഉൾപ്പെടെ മൂന്ന് മൂന്നുപേർക്കായുള്ള തെരച്ചിലിൽ മുങ്ങൽ വിജ്ഞർ ഈശ്വർ മൽപ്പയും സംഘവും നാവികസേന കേന്ദ്രത്തിന്റെയും സംസ്ഥാനത്തിന്റെ പ്രകൃതി ദുരന്ത നിവാരണ സേന എന്നിവർ പങ്കാളികളായി ഗംഗാവലിപ്പുഴയിൽ അടിഞ്ഞുകൂടിയ മണ്ണിൽ കിടന്ന കയറാണ് രണ്ടാം ദിന ദൌത്യത്തിൽ പ്രതീക്ഷയെ കണ്ടെത്തിയത് നാവികസേന മുറിച്ചു നൽകിയ കയർ തുമ്പ് അർജുൻ ഓടിച്ച ലോറിയിൽ മരത്തടികൾ ബന്ധിക്കാൻ ഉപയോഗിച്ചതാണെന്ന് ഉടമ മനാഫ് തിരിച്ചറിഞ്ഞു മണ്ണിടിച്ചിലിൽ മരിച്ച ലക്ഷ്മൺ നായിക്കിന്റെ ഹോട്ടൽ സ്ഥിതി ചെയ്തിരുന്ന ഭാഗത്തു നിന്നാണ് കയർ കിട്ടിയത് മരക്കുറ്റികൾ വൈദ്യുത ലൈൻ കഷ്ണങ്ങൾ വാഹനത്തിന്റെ സ്പെയർ ഗിയർ മറ്റ് ലോഹഭാഗങ്ങൾ എന്നിവയും കണ്ടെത്തി ലോഹഭാഗങ്ങൾക്ക് തന്റെ ലോറിയേക്കാൾ പഴക്കമുണ്ട് എന്നാണ് മണൽത്തിട്ടുകൾ നീക്കിയുള്ള തിരച്ചിലൂടെ മാത്രമേ ദൗത്യം വിജയിക്കുമെന്നാണ് ഉത്തര കന്നഡ കന്നെ നിഗമനം ഗോവ സർക്കാർ ഡ്രജർ ലഭ്യമാക്കുമെന്നാണ് ഉറപ്പ് നൽകിയതായും അതിനാൽ ചില നടപടിക്രമങ്ങൾ ആവശ്യമാണെന്നും സതീഷ് കൃഷ്ണ ഹുസൈൻ എം എൽ എ അറിയിച്ചു അവ പൂർത്തിയാവുന്ന മുറയ്ക്ക് തിങ്കളാഴ്ചയുടെ ഡ്രഡ്ജർ ബോട്ടുകൾ എത്തുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത